എക്സെട്ര ഇങ്ങനെ ഓരോ ഓർഗനൈസേഷൻസ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട് അടുത്തത് എന്തൊക്കെ പ്രിക്വേഷൻസ് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം ഈ സെക്കൻഡറി ഡേറ്റ ഉപയോഗിക്കുമ്പോൾ ദി ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് സീ വെദർ ദി ഡേറ്റ അവൈലബിൾ ആർ സ്യൂട്ടബിൾ ഫോർ എൻക്വയറി ഈ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റർ ഈ ഡേറ്റ അവൈലബിൾ ആയത് സ്യൂട്ടബിൾ ആണോ എൻക്വയറിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് അന്വേഷിക്കണം ദി ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് സി വെദർ ദി ഡേറ്റാ ഈസ് റിലേബിൾ ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് സി വെദർ ദി ഡേറ്റ കളക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റഡ് ആർ റീസൻറ്റ് ഇൻ നേച്ചർ അടുത്തിടെ കളക്ട് ചെയ്താണോ ദി ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് സി വെദർ ദി ഇൻവെസ്റ്റിഗേഷൻ ഡൺ ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഈസ് പ്രോംപ്റ്റ് അത് കറക്റ്റായിട്ട് കളക്ട് ചെയ്തതാണോ ക്വസ്റ്റിനർ ആൻഡ് ഷെഡ്യൂൾ ഇഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഓർ എന്യൂമറേറ്റർ ഹിംസെൽഫ് ഫിൽ ദി ഫോംസ് ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ടു ദി റെസ്പോണ്ടൻറ് ഡയറക്ട്ലി ദ ഫോം ഈസ് കോൾഡ് ഷെഡ്യൂൾ ഇഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഓർ അന്യൂമറേറ്റർ ഹിംസെൽഫ് ഫിൽ ദ ഫോംസ് ആ ഇൻവെസ്റ്റിഗേറ്റർ അന്യൂമറേറ്റർ സ്വന്തമായിട്ട് ആ ഫോം ഫില്ല് ചെയ്യാണ് ചോദ്യം ചോദിച്ചിട്ട് അതിന് അതൊരു ഫോം ഓഫ് ഷെഡ്യൂൾ ആണ് ക്വസ്റ്റിനെയർ ആണെങ്കിലും ഇഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഓർ അന്യൂമറേറ്റർ സെൻഡ് ദി ഫോം ടു ദി റെസ്പോണ്ടൻറ് ടു ഗെറ്റ് ഇറ്റ് ഫീൽഡ് അപ്പോൾ ഇനി ഈ അന്യൂമറേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ആ റെസ്പോണ്ടൻറ്റിന് ഫോം ഫില്ല് ചെയ്തിട്ട് ആ റെസ്പോണ്ടൻറ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിന് ക്വസ്റ്റിനെയർ എന്ന് പറയും ഇവിടെ ഷെഡ്യൂളിൽ ഫോം ഫില്ല് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്ററോ എന്യൂമറേറ്ററോ ആണ് റെസ്പോണ്ടൻറ്റിനോട് ചോദ്യം ചോദിച്ചിട്ട് ഇനി അതിനുള്ള കമ്പാരിസൺ ഷെഡ്യൂളും ക്വസ്റ്റിനെയറും തമ്മിലുള്ള കമ്പാരിസൺ ഷെഡ്യൂൾ ഫിൽ ബൈ ദി ഇൻറ്റർവ്യൂവ് ക്വസ്റ്റിനെയർ ഫിൽ ബൈ ദി റെസ്പോണ്ടൻറ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് മോർ കോസ്റ്റ്ലി ആണ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ്ലി ആണ് കാരണം നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേറ്റർ തന്നെ ഫില്ല് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ചിലവുള്ള കാര്യമാണ് ഗുഡ് റെസ്പോൺസ് കിട്ടും പക്ഷേ ഷെഡ്യൂളിന് ക്വസ്റ്റിനറിന് പക്ഷേ ലോ ഓർ പൂവർ ആയിരിക്കും ഇപ്പോൾ ക്വസ്റ്റിനറൊക്കെ അയച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ചിലപ്പോൾ അത്ര റെസ്പോൺസ് കിട്ടിയെന്ന് വരില്ല ഷെഡ്യൂൾ ഫില്ല് ചെയ്യാൻ റിക്വയേഴ്സ് മോർ ടൈം ക്വസ്റ്റിനർ ഫില്ല് ചെയ്യാൻ റിക്വയേഴ്സ് ലെസ് ടൈം ഇനി യൂസ്ഡ് ഈവൻ ദി റെ റെസ്പോണ്ടന്റ് ഈസ് ഇലിറ്ററേറ്റ് ഷെഡ്യൂള് ഇനിയിപ്പം റെസ്പോണ്ടന്റിന് എഴുതാൻ അറിയില്ലെങ്കിൽ കൂടി അത് ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷേ ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്യണമെങ്കിൽ ഒള്ളി വൺ ദി റെ റെസ്പോണ്ടന്റ് ഈസ് ലിറ്ററേറ്റ് ലിറ്ററേറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ ഈ റെസ്പോണ്ടൻറ്റിനത് ഫില്ല് ചെയ്യാൻ പറ്റൂ ഷെഡ്യൂൾ ഇൻഫർമേഷൻ ഒപ്റ്റെയിൻ ആർ റിലേബിൾ ഷെഡ്യൂളിൻ്റെ കാര്യത്തിൽ റിലേബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത് ക്വസ്റ്റിനറിൻ്റെ കാലത്തിലോ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ആർ നോട്ട് റിലേബിൾ അത്ര റിലേബിൾ ആയിരിക്കണം ഇല്ല ഇനി സ്റ്റെപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ക്വസ്റ്റിനെയർ ആൻഡ് ഷെഡ്യൂൾ ഒന്ന് സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് ക്വസ്റ്റ്യൻ ഏത് ടൈപ്പുള്ള ക്വസ്റ്റിനാണ് സെലക്ട് ചെയ്യണം ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ്റെ ഓർഡർ സെലക്ട് ചെയ്യണം ക്വസ്റ്റ്യൻ വേഡിങ്സ് അതും ശ്രദ്ധിക്കണം ഇപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത് ഇനി സെലക്ഷൻ ഓഫ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻ ദ കൊസ്റ്റ്യൻസ് ഇൻ ദ ഷെഡ്യൂൾ ഓർ ക്വസ്റ്റിനെയർ ക്യാൻ ബി ഡിഫ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ടോപ്പിക്സ് ഓഫ് സ്റ്റഡി ആൻഡ് ദി നേച്ചർ ഓഫ് ഡേറ്റു ബി കളക്റ്റഡ് ദസ്റ്റ്യൻസ് ഇൻ ദ ഷെഡ്യൂൾ ഓർ ക്വസ്റ്റിനെയർ ക്യാൻ ബി ഡിഫറെൻ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ടോപ്പിക് ഓഫ് സ്റ്റഡി ആൻഡ് നേച്ചർ ഓഫ് ഡേറ്റു ബി കളക്റ്റഡ് ടൈപ്സ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് മാറ്റം വരും ത്രീ ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്ന് ടു വേ ചോയ്സ് ക്വസ്റ്റ്യൻ അതായത് എസ് ഒർണോ ക്വസ്റ്റ്യൻ ഡു യു ലൈക്ക് മ്യൂസിക് അതേപോലെ എസ് ഓർനോ മാത്രം ഉത്തരം നൽകാവുന്ന ക്വസ്റ്റ്യൻ ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക് അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനാണ് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ചോയ്സോളം ബ്രാക്കറ്റിൽ കിടക്കുന്നുണ്ട് ഇനി ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ ഡു യു ഗോ ടു ഓഫീസ് അത് അവർ ആൻസർ എഴുതുകയാണ് ചെയ്യുന്നത് അവിടെ ചോയ്സ് ഇല്ല സാർ റെസ്പോണ്ടൻസ് ഒന്നായിട്ട് അഭിപ്രായം പറയുന്നു ഇനി ഓർഡർ ഓഫ് ദ ക്വസ്റ്റ്യൻ ദസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ സം ഓർഡർ ഈ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു ഓർഡർ വേണം ദ ഫസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ് അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആദ്യം ചോദ്യം ചോദിക്കരുത് അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം ആദ്യം ചോദിക്കേണ്ടത് ദ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ഡ് ലേറ്റർ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവസാനം ആണ് ചോദിക്കാൻ പോളൂ ദ ക്വസ്റ്റിൻ ഷുഡ് ബി അറേഞ്ച്ഡ് വിത്തിൻ ദ ടോപ്പിക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ അറേഞ്ച് ചെയ്യാവൂ ഷുഡ് ബി സഡൻ ഷുഡ് നോട്ട് ബി എ സഡൻ ജം ഒരു ചോദ്യം ചോദിച്ചിട്ട് പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് പോവരുത് ഇൻ ആസ്കിങ് ക്വസ്റ്റിൻ ദ ഫോളോയിങ് മാക്സിം ഷുഡ് ബി ഒബ്സർവ് അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പറയുന്ന മാക്സിംസ് ഫോളോ ചെയ്യണം സിമ്പിൾ ടു കോംപ്ലെക്സ് ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പിന്നെ സങ്കീർണമായ ചോദ്യങ്ങളിലേക്ക് പോകണം നിയർ ടു ഫാർ അടുത്തുള്ള കാര്യങ്ങളിൽ ചോദിച്ചിട്ട് പിന്നെ ദൂരെയുള്ള ഇതിലേക്ക് പോകണം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് വേണം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തത് അല്ലെ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്നത് അതാണ് കോൺക്രീറ്റ് അപ്പോൾ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ടിലേക്ക് വേണം പോവാൻ ഈസി ടു ഡിഫിക്കൾട്ടിയിട്ട് വേണം പോവാൻ ഇനി ക്വസ്റ്റ്യൻ വേഡിങ്സ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ഫ്രെയിംഡ് ഇൻ കോമൺ ലാംഗ്വേജ് ഓഫ് ദ റെസ്പോണ്ടൻസ് സോ ദാറ്റ് ദേ ക്യാൻ ഈസിലി ബി അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻസ് കോമൺ ലാംഗ്വേജിൽ വേണം ഫോം ചെയ്യാനായിട്ട് മനസ്സിലാവുന്ന ലാംഗ്വേജ് വേണം ദ കൊസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി പ്രൊവോക്കിംഗ് ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് ദ ഫീംഗ്സ് ഓഫ് ദി റെ റെസ്പോണ്ടൻറ്റ് ഇനി പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റെസ്പോണ്ടിനെ പ്രൊ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റിൻസ് ഇൽ ഉൾപ്പെടുത്തരുത് വേഡ്സ് യൂസ്ഡ് ഇൻ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് അസ് ഫാർ അസ് പോസിബിൾ ഫെമിലിയേ ടു ദി റെസ്പോണ്ടൻറ്റ് ഈ ക്വസ്റ്റിൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന റെസ്പോണ്ടിന് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം ദ ടേംസ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് ഇതിനുപയോഗിക്കുന്ന ഓരോ വാക്കുകളും ക്ലിയർ ആയിരിക്കണം ഡെഫിനിറ്റ് ആയിരിക്കണം ഇനി പ്രീ ടെസ്റ്റിംഗ് ഓർ പൈലറ്റ് സ്റ്റഡി ഓഫ് ദ കൊസ്റ്റിനർ ആഫ്റ്റർ ഡ്രാഫ്റ്റിംഗ് ദ ക്വസ്റ്റിനെയർ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ത്രൂ എ പൈലറ്റ് സർവേ അപ്പോൾ നമ്മളൊരു ക്വസ്റ്റിനെയർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പൈലറ്റ് സർവേ നടത്തണം എ സ്മോൾ സാമ്പിൾ ടു ബി സെലക്റ്റഡ് ഫോർ ദിസ് അതിന് ഒരു ചെറിയ സാമ്പിൾ സെലക്ട് ചെയ്യണം ദ കൊസ്നേർ ഷുഡ് ബി ടെസ്റ്റഡ് ടു ദം അൻനെസറി ചേഞ്ചസ് ഹാവ് ടു ബി മെയ്ഡ് ബിഫോർ ദി ആക്ച്വൽ ടെസ്റ്റ് ഇസ് കണ്ടക്റ്റഡ് അപ്പോൾ പൈലറ്റ് സർവേ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒറിജിനലായിട്ടൊരു ക്വസ്റ്റിനെയർ ഒരു ഇൻറ്റർവ്യൂ നടന്നതിന് മുമ്പ് ഈ ക്വസ്റ്റിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ ഒരു പ്രീ ടെസ്റ്റ് നടത്തുകയാണ് അത് ഒരു ചെറിയ സാമ്പിൾ എടുത്തിട്ട് അവരെക്കൊണ്ട് ആ ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്യിക്കുന്നു അപ്പോൾ ആ എല്ലാ റെസ്പോണ്ടൻറ്റും ഏതെങ്കിലും ഒരു ക്വസ്റ്റിന് എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ പ്രശ്നം പറയുകയാണെങ്കിൽ ആ ക്വസ്റ്റിന് അവോയ്ഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ ആ കൊസ്റ്റിനറിന്റെ ആ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലിയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ആണ് ഈ പൈലറ്റ് സർവേ നടത്തുന്നത് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനേഴ്സ് ആൻഡ് ഷെഡ്യൂൾ എന്തൊക്കെയാണ് നമ്പർ വൺ ദ കൊസ്റ്റ്യൻസ് ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യന് ആ കൊസ്റ്റിൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവണം ദ നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി കെപ്റ്റ് മിനിമം ക്വസ്റ്റ്യൻ മാക്സിമം കുറച്ചായിരിക്കണം ഒത്തിരി ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാനുള്ള ഒരു ക്ഷമയൊന്നും റെസ്പോണ്ടൻസിൽ കാണൂല ദ ക്വസ്റ്റിൻ ഷുഡ് ബി സിമ്പിൾ ആസ് ഫാർ ആസ് പോസിബിൾ ക്വസ്റ്റ്യൻസ് സിമ്പിളായിരിക്കണം ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ആഡ് പ്രൊവോക്കേഷൻ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ആയിരിക്കരുത് ക്വസ്റ്റിൻ ഷുഡ് ബി അറേഞ്ച്ഡ് ലോജിക്കലായിട്ട് അറേഞ്ച് ചെയ്യണം പേഴ്സണൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡറ്റ് ദി ക്വസ്റ്റൻ ഷുഡ് ബി ഈസിലി ആൻസേഡ് ഇൻ എസ് ഒറിനോ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരിക്കണം ഇൻസ്ട്രക്ഷൻ ടു ഫിൽ ദ ക്വസ്റ്റിനെ മസ് ബി ഗവൺ ഇത് എങ്ങനെ ഫിൽ ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം ഇനി ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഏജൻസീസ് താഴ് കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന നാഷണൽ ഏജൻസീസ് എന്ന് പറയുന്നത് എൻ എസ് എസ് ഒ ആർ ജി ഐ ഡി ജി സി ഐ എസ് ലേബർ ബ്യൂറോസ് എൻ എസ് എസ് ഒ എന്ന് പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആർ ജി ഐ എന്ന് പറയുന്ന രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഡി ജി സി ഐ എസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇൻറ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ലേബർ ബ്യൂറോസ് ഇവരൊക്കെയാണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന നാഷണൽ ഏജൻസീസ് എൻ എസ് എസ് ഒ ആർ ജി ഐ ഡി ജി സി ഐ എസ് ലേബർ ബ്യൂറോ താങ്ക് യു